ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തെ പ്രശസ്തമായ ചെമ്പിട്ടപ്പള്ളിയിലേക്ക്. മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി യാത്രകളിൽ കേരളത്തിൻ്റെ ട്രെൻഡുകളായ വന്ദേ ഭാരത് എക്സ്പ്രസ്സും കൊച്ചിയിലെ അതിസുന്ദരമായ യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുന്ന കൊച്ചി വാട്ടർ മെട്രോയും ജങ്കാറും ഡബിൾ ടെക്കർ ബസ്സും കൊച്ചി മെട്രോയും എല്ലാം കയറി കൊച്ചിയുടെ അതിസുന്ദരമായ കാഴ്ചകളും കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ. എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായും കാണുക. തുടർന്നുള്ള വീഡിയോകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിൽ പ്രശസ്തമായ ചെമ്പിട്ടപ്പള്ളിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ യാത്ര പുറപ്പെട്ട് നേരെ ഇനി നമ്മൾ പോകുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. തിരൂരിൽ നിന്ന് ട്രെയിൻ കയറിയാണ് നമ്മുടെ യാത്ര നമ്മൾ പോകുന്നത്. ഇത് നാഷണൽ ഹൈവേ പുത്തനത്താണിക്കും കുറ്റിപ്പുറത്തിനുമിടയിൽ പുത്തനത്താണി തിരുനാവായ റൂട്ടിലെ ഏറ്റവും പ്രശസ്തമായ ടൗണായ പട്ടണടക്കാവ്. ഇവിടെ നിന്ന് നമ്മളെ ബൈക്കിലാണ് നമ്മൾ തിരൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകും, ഇത് നാഷണൽ ഹൈവേ ആണെന്നും. അല്ല, ഇത് പുത്തനത്താണിയും കുറ്റിപ്പുറത്തിനിടയിൽ ആളുകൾ ഹൈവേ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ബൈപ്പാസ്സായി ഉപയോഗിക്കുന്ന ഒരു മെയിൻ റോഡാണ്. തിരൂരിൽ നിന്ന് 9:25 നമുക്കുള്ള ട്രെയിന്. വന്ദേ ഭാരതിലാണ് നമ്മുടെ എറണാകുളം യാത്ര. എറണാകുളത്ത് നമ്മൾ എറണാകുളത്തെ പ്രശസ്തമായ ഗതാഗത സംവിധാനങ്ങളായ വാട്ടർ മെട്രോ, ഡബിൾ ടെക്കർ ബസ് മെട്രോ തുടങ്ങിയിട്ടുള്ള പുതിയ യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ളൊരു യാത്ര കൂടിയാണ് നമ്മുടെ ഈ യാത്ര എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് തിരൂര്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് ഇവിടെ വർക്ക് നടന്നിട്ട്. മെയിൻ എൻട്രൻസിലൂടെ ഇപ്പോൾ പ്രവേശനമില്ല. ഇവിടെ ഇതിലൂടെയാണ് താൽക്കാലികമായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനുള്ള വഴിയുള്ളത്. ഇവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആണത്. നമ്മുടെ വണ്ടി വരുന്നത് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അത് നമുക്ക് അവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അത് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ അവിടേക്ക് പോവാം. ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും അതിൻ്റെ കോച്ച് പൊസിഷനൊക്കെ ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ കാണുന്നതാണ് ജനറൽ ടിക്കറ്റ് കൗണ്ടർ. റിസർവേഷൻ കൗണ്ടർ അപ്പുറത്താണ്, മൂന്നിൻ്റെ അപ്പുറത്ത് സൈഡിലാണുള്ളത്. ഇവിടെ പാലക്കാടൻ പന കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വിഭവങ്ങളുടെ ഒരു ഷോപ്പൊക്കെ നമുക്ക് കാണാൻ കഴിയും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 2063 കാസർഗോഡ് പോകും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കോയമ്പത്തൂർ എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ വണ്ടി വരിക. അങ്ങനെ നമ്മൾ ഓവർ ബ്രിഡ്ജൊക്കെ കയറി മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. 9:25 നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തുക. 11:30 നമ്മൾ എറണാകുളത്ത് ചെന്ന് ഇറങ്ങും. അങ്ങനെ നമ്മൾ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമുക്കുള്ള വണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ് അതാ വരുന്നുണ്ട്. പുതിയ വന്ദേ ഭാരതാണ്. പഴയ വെള്ളയും നീലയും കൂടിയുള്ള വന്ദേ ഭാരതിന് നമ്മുടെ തിരൂരിൽ സ്റ്റോപ്പില്ല. ഈ ഓറഞ്ച് വന്ദേ ഭാരത് ഇത് കാണാൻ തന്നെ ഒരു നല്ല ലുക്കാണ്, നല്ല രസമുള്ള, മറ്റേ വന്ദേ ഭാരതിനെക്കാട്ടി രസമുള്ളൊരു കളറാണ്.
ചെലവഴിച്ചു, കുട്ടികൾ അത്യാവശ്യമൊക്കെ കളിച്ചു. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ബോട്ട് കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ ആ ബോട്ടിന് പോകണില്ല, നമ്മളിങ്ങനെ നടന്ന് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗങ്ങളാണിത്. ഇതിലൂടെ നടന്ന് നമ്മൾ നേരെ അങ്ങേ തലക്കലാണ് നമ്മുടെ വാട്ടർ മെട്രോ ഉള്ളത്. അടുത്ത കാലത്തായിട്ട്, വളരെ കൂടുതലായിട്ടില്ല, 5-6 മാസമായിട്ടുണ്ടാവുള്ളൂ, വാട്ടർ മെട്രോ കൊച്ചി മെട്രോയുടെ അതേ സിസ്റ്റത്തിൽ വന്ന ഒരു സംവിധാനമാണ് വാട്ടർ മെട്രോ. ഇതാണ് വാട്ടർ മെട്രോയുടെ സ്റ്റേഷന് വരുന്നത്. നല്ല ആധുനികപരമായ രീതിയിൽ തന്നെ വളരെ ഭംഗിയോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരു മെട്രോ സ്റ്റേഷൻ നമ്മുടെ കൊച്ചി. പിന്നെ ട്രെയിൻ മെട്രോ, ട്രെയിനായിട്ട് പോകുന്ന മെട്രോയുടെ അതേ സിസ്റ്റങ്ങളാണ് ഇവിടെയും സംവിധാനിച്ചിട്ടുള്ളത്. ചെയ്യുന്നത് 1510-1540കൾക്കിടയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. മഹാനായ കവരത്തിയിൽ നിന്ന് കേരളത്തിലെത്തിയ അഹമ്മദ് ജലാലുദ്ദീൻ മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസും അവരാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, കുഞ്ഞാലി നൈന എന്ന് പറയുന്ന യമനിൽ നിന്ന് തമിഴ്നാട്ടിലെ കായൽപ്പട്ടണത്തിൽ അവിടെ നിന്നും കൊച്ചിയിലെത്തിയ കുഞ്ഞാലി നൈനയും അവരുടെ സഹോദരന്മാരുമാണ് എന്നും പറയപ്പെടുന്നുണ്ട്.
അന്നത്തെ കാലത്ത് എഴുതിയ വട്ടെഴുത്ത് ലിപിയിലുള്ള ഒരു എഴുത്താണ് നമ്മളിവിടെ കാണുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു ലിപിയാണ്. അതുകൊണ്ട് 15-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മുഴുവനായിട്ടും മരം കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഈ പള്ളി. അതിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും ചെമ്പ് കൊണ്ട് അതിൻ്റെ മേൽക്കൂര അനാവരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെമ്പിട്ട പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുകയാണ്. ഇവിടെയും ഫുള്ള് മരങ്ങളെ കൊണ്ടാണ്. ഇത് ഇവിടുത്തെ ജൂതന്മാരിൽപ്പെട്ടൊരു പ്രമുഖനായ വ്യക്തി ജലാലുദ്ദീൻ മൗല തങ്ങൾക്ക് നൽകിയ ഒരു മരം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പള്ളിയെന്ന് പറയപ്പെടുന്നു. ഇവിടെ തന്നെയാണ് ജൂ സ്ട്രീറ്റ് ഉള്ളത്, അഥവാ ജൂതത്തെരുവ് എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിലെ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ജൂതന്മാർ താമസിക്കുന്ന ഏരിയ ഇവിടെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള പ്രാചീന ശില്പകലാ ചാരുതയിൽ നിർമ്മിച്ച നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു പള്ളിയാണ് ഈ പള്ളി. ഇവിടെ ഈ കാണുന്നത് ബഹുമാനപ്പെട്ട ക്ലാപ്പൻ ഉസ്താദിൻ്റെ മക്ബറയാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ ഒരു പ്രദേശം സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ചൈതന്യവും പ്രബോധനവും എത്തിയ ഒരു പ്രദേശമാണ്. മഖ്ദൂമുമാരുടെ വേരുകൾ അന്തിയുറങ്ങുന്ന ഒരു നാടുകൂടിയാണിത്. മഖ്ദൂമുമാർ കായൽപ്പട്ടണത്ത് നിന്നും കൊച്ചിയിലെ ഈ കൊച്ചങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു താമസമാക്കിയത്. പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനടക്കം ഒരുപാട് മഹാനന്മാർക്ക് ജന്മം കൊണ്ട നാടാണ് ഈ കൊച്ചങ്ങാടി എന്ന് പറയുന്ന ഈ പ്രദേശം. ഇവിടെ കാണുന്ന ഈ ഒരു മക്ബറ, ഇത് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹുവിൻ്റേതാണ്. കേരളത്തിലെ സാദാത്തീങ്ങളിൽ വളരെ പ്രമുഖരായ ഒരു കബീലയാണ് ബുഖാരി എന്നുള്ളത്. മഹാനായ അഹമ്മദുൽ ബുഖാരി വളപട്ടണത്ത് അന്ത്യവിശ്രമം ട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വൈറ്റലയിലേക്കാണ്. വൈറ്റലയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ മെട്രോയിൽ ചെറിയൊരു യാത്രയും കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും എറണാകുളത്ത് വന്നതാണ് അവിടുത്തെ യാത്രാ സംവിധാനങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് പിന്നെ കാണാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബസ്സിൻ്റെ പിന്നെ മുൻഭാഗത്ത് ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് നമ്മളീ കാണുന്നത്. വലിയ ക്ലിയർ ഇല്ല, ഗ്ലാസ് വളരെ ക്ലിയർ കുറവാണ്. ഇതാണ് പ്രസിദ്ധമായ തോപ്പുംപടി ഇവിടുത്തെ പാലം. തൊട്ടപ്പുറത്ത് കാണുന്ന ആ പാലമാണ് ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ തോപ്പുംപടി ബ്രിഡ്ജ്. വളരെ പഴക്കമുള്ളൊരു പാലമാണ്. അങ്ങനെ നമ്മൾ നേരെ വൈറ്റിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല രസമുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ വൈറ്റിലയിൽ ബസ്സിറങ്ങി നമ്മൾ വന്ന ഡബിൾ ട്രക്കർ ബസ്സാണ് ഇപ്പോൾ പോയത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്ന് നേരെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ എറണാകുളത്തെ വ്യത്യസ്തമായ യാത്രകൾ സമ്മാനിക്കുന്ന മെട്രോ യാത്രയും കൂടി നമ്മൾ ഫാമിലി ഒത്ത് യാത്ര ചെയ്യുക എന്ന് കരുതി ഇവിടെ എത്തി. ഇതാണ് വൈറ്റിലയിലെ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഇതിൽ കയറിയിട്ട് നമ്മൾ നേരെ പോണത് എടപ്പള്ളിയിലേക്കാണ്. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിലെത്തി ടിക്കറ്റ് കൗണ്ടറാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി
എടപ്പള്ളിയിലേക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഇതാ ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് 40 രൂപയാണ് വൈറ്റിലയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് ഒരാൾക്കായത്. അങ്ങനെ നമ്മൾ പിന്നെ ഇനി ഇവിടെ നിന്ന് മെട്രോ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്കാൻ ചെയ്തു നമ്മുടെ ടിക്കറ്റ്. അങ്ങനെ നമ്മളിതാ ഇനി ഒരു നിലയും കൂടി മുകളിലാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.